പുതിയതായി കംപ്ലീറ്റ് ചെയ്ത ഒരു അടിപൊളി മോഡലാ കിച്ചനാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നത്. ഇതൊരു ഗ്രേ കളറിലാണ് നമ്മളിവിടെ ചെയ്തത്. ഗ്രേ കളർ മാറ്റ് ഫിനിഷിലുള്ള മൈക്ക ലാമിനേഷൻ ഉപയോഗിച്ച് ചെയ്ത ഒരു മോഡലാ കിച്ചനാണിത്. ഇവിടുത്തെ നോർമൽ ആക്സസറീസും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ പ്ലാൻ ചെയ്തത്. അതുപോലെ ഹാൻഡിൽസും കാര്യങ്ങളൊക്കെ നോർമൽ ഹാൻഡിൽസ് ആണ് ഇവിടെ പ്ലാൻ ചെയ്തത്. നമ്മൾ ഉപയോഗിച്ചേക്കുന്ന ആക്സസറീസ് സ്ലീക്ക് എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ആക്സസറീസാണ്. അതുപയോഗിക്കുന്ന ഹിഞ്ചസ് എന്ന് പറയുന്നത് SS-ൻ്റെ ആണ്. അതെന്ന് പറയുന്നത് നമ്മൾ എപ്കോ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ആണ് നമ്മളിവിടെ ഉപയോഗിച്ചേക്കുന്നത്. അപ്പോൾ ഇവിടെ വരുന്ന വോൾ ക്യാബിനറ്റിൻ്റെ ഹൈറ്റ് നോർമൽ ഹൈറ്റിനേക്കാളും കുറച്ചുകൂടെ കൂടുതൽ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഡീറ്റെയിൽ ആയിട്ട് ഈ വീഡിയോയിൽ എല്ലാം എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. വീഡിയോ പൂർണ്ണമായും കാണുക. ഇൻറ്റീരിയർ ലാബിൻ്റെ പുതിയൊരു അടിപൊളി വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ ഒരു പുതിയ വർക്ക് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ചെറിയനാട് എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇത് സ്ലാബ് ഇല്ലാത്തൊരു കിച്ചണാണ്. അത് നമുക്ക് വളരെ നമുക്ക് എഫിഷ്യൻ്റായിട്ട് നമുക്ക് വർക്ക് ചെയ്യാൻ വേണ്ടി സ്ലാബ് ഇല്ലാതെ നമുക്കുള്ള ഏരിയയിൽ കിച്ചൺ ചെയ്യുന്നതിന് നമുക്ക് സാധിക്കും. അപ്പം അങ്ങനെ വരുന്നൊരു ഏരിയയാണ്. ഇപ്പം നമ്മളിവിടെ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നമ്മളിവിടെ ചെയ്തേക്കുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിവിടെ സെറ്റ് ചെയ്തേക്കുന്ന നമ്മളിവിടെ ഇലക്ട്രിക്കൽ പോയിൻറ്സ് എല്ലാം തന്നെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ സെറ്റ് ചെയ്തേക്കുന്ന ഇലക്ട്രിക്കൽ പോയിൻറ്സ് എന്ന് പറയുന്നത് നമ്മളിവിടെ ഫ്രിഡ്ജ് വയ്ക്കാൻ വേണ്ടി നമ്മൾ ഒരു പ്രാവശ്യം കൊടുത്തിട്ടുണ്ട്. അതുപോലെ നമ്മളിവിടെ നമ്മുടെ മിക്സിയും കാര്യങ്ങളൊക്കെ വയ്ക്കാൻ വേണ്ടി നമ്മളൊരു ഇലക്ട്രിക് രണ്ട് സോക്കറ്റ് വരുന്ന ഒരു പോയിൻറ്റും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം വോൾ ക്യാബിനറ്റിൻ്റെ താഴെ നമ്മൾ ലൈറ്റ് പ്രാവശ്യം കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അതിന് വേണ്ടി നമ്മളൊരു ഇലക്ട്രിക്കൽ പ്രൊഫഷന് വേണ്ടി നമ്മളിവിടെ ഒരു വയറെടുത്തിട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്കത് അവിടെ LED സ്റ്റെപ്പ് കൊടുക്കാൻ വേണ്ടിയാണ്. അപ്പോൾ നമുക്ക് വീഡിയോ ചെയ്യുമ്പോൾ ഞാൻ അത് വർക്ക് ചെയ്യുമ്പോൾ ഞാൻ കാണിച്ചു തരാം. പിന്നെ ഇവിടെ നമുക്കിവിടെ ഒരു പ്യൂരിഫയർ വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇതാണ് സോക്കറ്റാണ് അവിടെ കാണുന്നത്. അവിടെ നമുക്കൊരു ഇൻലെറ്റ് കൂടെ വരണം ഈ മറ്റേ ഈ വെള്ളം വരാനുള്ള പ്യൂരിഫയർ ചെയ്യുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് നമ്മളവിടെ അറേഞ്ച് ചെയ്യുന്നുണ്ട്. പിന്നെ ഇവിടെയാണ് നമ്മുടെ സിങ്ക് വരുന്നത്. നമുക്കിത് പുറയുന്ന തന്നെ നമുക്ക് ഹോളിട്ട് നമുക്കിവിടെ എടുക്കാവുന്നതാണ്. കാര്യം വെച്ചാൽ ബാക്ക് സൈഡ് ഓപ്പൺ ഏരിയ ആയതുകൊണ്ട് തന്നെ നമുക്ക് പൈപ്പ് പ്ലംബിങ് ചെയ്യാൻ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല. അപ്പോൾ അവിടെ നമ്മൾ ആ രീതിയിൽ നമ്മളിവിടെ ചെയ്തിട്ടുണ്ട്. അതുപോലെ നമ്മൾ ഇവിടെ വരുന്നതെന്ന് പറഞ്ഞാൽ, ഇവിടെ ചിമ്മിനിക്ക് ഹോബിന് നമ്മൾ ഇലക്ട്രിക്കൽ പോയിൻറ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ ഇലക്ട്രിക്കൽ ഹോബ് ആകുമ്പോൾ നമുക്കതിന് വയറ് കുത്താൻ വേണ്ടി താഴെ സോക്കറ്റും മുകളിൽ ചിമ്മിനിക്ക് വേണ്ടി നമ്മൾ സോക്കറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത്രയാണ് നമ്മളിവിടെ ചെയ്തേക്കുന്ന അറേഞ്ച്മെൻറ്റ്സ്. അപ്പോൾ ഇനി നമ്മൾ ഓരോ ബോക്സ് ക്യാബിനറ്റ് ചെയ്യുമ്പോൾ നിങ്ങളെ വീഡിയോയിലടി ഞാൻ കാണിച്ചു തരാം. അങ്ങനെ ഞങ്ങൾ ബേസ് ക്യാബിനറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ അത് കഴിഞ്ഞതിന് ശേഷം ഗ്രാനൈറ്റ് വർക്ക് നമ്മൾ ക്ലൈൻറ്റിനെ കൊണ്ട് നമ്മൾ ചെയ്യിപ്പിച്ചെടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഇപ്പം ഗ്രാനൈറ്റ് ഇട്ട് ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, നമ്മളിവിടെ ഒരു 2 ഇഞ്ച് ഫ്രണ്ടിലോട്ട് തള്ളിയാണ് ഇവിടെ ഗ്രാനൈറ്റ് ഇട്ടേക്കുന്നത്. അതിൻ്റെ പ്രധാന കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ 2 സെൻറ്റിമീറ്ററാണ് നമ്മുടെ, ഏകദേശം 2 സെൻറ്റിമീറ്ററാണ് നമ്മുടെ ഷട്ടറിൻ്റെ കനം വരുന്നത്. അതിന് ശേഷം പിന്നെ ഒരു 2 സെൻറ്റിമീറ്റർ കൂടെ ഫ്രണ്ടിലോട്ട് തള്ളി നിൽക്കുന്ന രീതിയിലാണ് ഇവിടെ അറേഞ്ച് ചെയ്തേക്കുന്നത്. പിന്നെ നമ്മുടെ ഇതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത്, ഇവിടെ ചെയ്തേക്കുന്ന കൗണ്ടറിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് ഏകദേശം ഒരു 86 സെൻറ്റിമീറ്റർ വരുന്ന രീതിയിലുള്ള 86 സെൻറ്റിമീറ്റർ വരുന്ന രീതിയിലാണ് ഇവിടെ ഹൈറ്റ് അറേഞ്ച് ചെയ്തേക്കുന്നത്. അപ്പം നമുക്ക് കസ്റ്റമൈസായിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. ഇപ്പം നമ്മൾ സ്റ്റാൻഡേർഡായിട്ട് ചെയ്യുമ്പോൾ പൊതുവെ ഒരു 80 സെൻറ്റിമീറ്റർ ഏറ്റവും മിനിമം, നമുക്കൊരു 90 സെൻറ്റിമീറ്റർ ഏറ്റവും മാക്സിമം ഹൈറ്റ് കൊടുക്കുന്ന രീതി നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പം അത് നോർമലി നമുക്ക് അത് നമ്മുടെ സൈറ്റിൻ്റെ കണ്ടീഷൻ അനുസരിച്ച് നമുക്ക് ഹൈറ്റ് അറേഞ്ച് ചെയ്യാവുന്നതാണ്. ഇവിടെ നമുക്കൊരു ഏകദേശം ഒരു 86 സെൻറ്റിമീറ്ററിലാണ് ഇവിടെ വരുന്ന ക്യാബിനറ്റ് ചെയ്തേക്കുന്നത്. അങ്ങനെ നമ്മളുടെ വോൾ ക്യാബിനറ്റിൻ്റെ വർക്കുകൾ ആയിരിക്കുകയാണ്. ഇപ്പം ആദ്യം നമ്മൾ താഴെയുള്ള ക്യാബിനറ്റിൻ്റെ വർക്കുകൾ കണ്ടു. അതുപോലെ മേളിൽ വരുന്ന ക്യാബിനറ്റുകളാണ് ഈ കാണുന്നത്. അപ്പോൾ ഇതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് നമ്മൾ നോർമലി പ്ലാൻ ചെയ്യുന്ന പോലല്ല പ്ലാൻ ചെയ്തേക്കുന്നത്. ഇത് നമ്മളൊരു 80 സെൻറ്റിമീറ്ററോളം വോൾ ക്യാബിനറ്റിൻ്റെ ഹൈറ്റ് വരുന്ന രീതിയിലാണ് നമ്മളിവിടെ പ്ലാൻ ചെയ്തേക്കുന്നത്. ഇവിടെ നമ്മൾ താഴെ നമ്മൾ പൊതുവേ ചെയ്യാറുള്ള പോലെ തന്നെ സിങ്ക് വരുന്നിടത്ത് നമ്മൾ മൾട്ടിവുഡാണ് ഉപയോഗിച്ചേക്കുന്നത്. ബാക്കി ഭാഗങ്ങളിലെല്ലാം തന്നെ നമ്മൾ മറൈൻ പ്ലൈവുഡ് 710 ഉപയോഗിക്കുന്ന രീതിയിലാണ് ഇവിടെ ചെയ്തേക്കുന്നത്. അങ്ങനെ ഞങ്ങൾ ഫിനിഷിംഗ് ആയിരിക്കുകയാണ്. ഫിനിഷിംഗ് ആയില്ല, ഏകദേശം ഒരു ഫിനിഷിങ്ങിനോട് അടുത്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇതിനകത്ത് വേണ്ട ഇനി വർക്കുകളെന്ന് പറയുന്നത്, ഇനി ഇതിനതിൽ ഹാൻഡിൽസും കാര്യങ്ങളെല്ലാം പിടിപ്പിക്കണം. പിന്നെ ഇതിനകത്തിൽ ഷെൽഫുകളും കാര്യങ്ങളൊക്കെ ഇടാനുണ്ട്. ഇതൊക്കെയാണ് ഇനി പ്രധാനമായിട്ടുള്ള വർക്കുകൾ. ബാക്കി ഓൾമോസ്റ്റ് എല്ലാം തന്നെ ഡോറുകളും കാര്യങ്ങളെല്ലാം പിടിപ്പിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ സിംഗിൾ കളറാണ് മുഴുവനായിട്ട് ഉപയോഗിച്ചത്. നമ്മൾ ഇതിനകത്ത് ഒരു ഡ്യുവൽ ടോൺ വരുന്ന രീതിയിലല്ല പ്ലാൻ ചെയ്ത്. അപ്പോൾ അതിൻ്റേതായ ഒരു ഭംഗി തന്നെ കിച്ചൺ ക്യാബിനറ്റ് ചെയ്ത് വന്നപ്പം വന്നിട്ടുണ്ട്. ഇനി ഹാൻഡിലെല്ലാം പിടിപ്പിച്ചതിന് ശേഷം ഞാൻ അകത്ത് വരുന്ന ഇൻസൈഡ് കാര്യങ്ങളും എല്ലാം തന്നെ ഞാൻ കാണിച്ചു തരാം. അതുപോലെ ക്ലീനിങ്ങൂടെ ബാക്കിയുണ്ട്. അതുകൂടെ കഴിഞ്ഞതിന് ശേഷം ഞാൻ ബാലൻസ് വർക്കുകളും കാര്യങ്ങളും കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് തുറന്ന് നോക്കാം. ഇതെന്ന് പറയുന്നത് നമ്മുടെ ക്യാബിനറ്റാണ്. ഇതിനകത്ത് സ്റ്റോറേജ് ആണ് വരുന്നത്. അപ്പോൾ അങ്ങനത്തെയാണ് ആദ്യത്തെ സ്റ്റോറേജ് ക്യാബിനറ്റ്. പിന്നെ ഇതിനകത്ത് ഉപയോഗിക്കുന്ന ഹിഞ്ചസ് എല്ലാം തന്നെ SS-ൻ്റെയാണ്. പിന്നെ അതുപോലെ തന്നെ ഹാൻഡിൽ ഇവിടെ നോർമൽ ഹാൻഡിൽസാണ് ഉപയോഗിച്ചേക്കുന്നത്.
പിന്നെ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ആക്സസറീസ് എല്ലാം തന്നെ നമ്മൾ സ്ലീക്ക് എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ആക്സസറീസാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. ഇഞ്ചസും നമ്മൾ എപ്കോയുടെ ഇഞ്ചസുമാണ് നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ അടുത്തതായി വരുന്ന ഹോബിന് താഴെ വരുന്ന ആക്സസറി എന്ന് പറയുന്നത് ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു PVC കട്ട്ലറിയാണ്. കട്ട്ലറിയൊക്കെ ടാൻഡം ബോക്സ് ഇട്ടിട്ട് കട്ട്ലറി വരുന്ന രീതിയിലാണ് ഇവിടെ ചെയ്തേക്കുന്നത്. അതുപോലെ അതിൻ്റെ താഴെ കപ്പും സോസറും ഒക്കെ വയ്ക്കുന്ന ഒരു അറേഞ്ച്മെൻറ്റ് ഇവിടെ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം മൂന്നാമതായിട്ട് പ്ലേറ്റൊക്കെ വയ്ക്കുന്നൊരു ബാസ്ക്കറ്റ് നമ്മളിവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം പിന്നീട് വരുന്ന ബാസ്ക്കറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ ഒരു പുൾ ഔട്ട് വെച്ചിട്ടുണ്ട്. അപ്പം ഇത്ര ആക്സസറീസ് ഈ സൈഡിൽ വരുന്നുണ്ട്. അതുപോലെ ഇനി മേളിൽ വരുന്നത് നോക്കാം. മേളിൽ ഇവിടെ ക്യാബിനറ്റ് വിത്ത് ഷെൽഫാണ് വരുന്നത്. ഇത് സ്റ്റോറേജാണ്. അതുപോലെ നമ്മൾ ചിമ്മിനി വരുന്ന ഭാഗം നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. അതാണ് ഈ കാണുന്നത്. അപ്പോൾ ചിമ്മിനി വരുന്നതിൻ്റെ ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും നമ്മൾ സ്റ്റോറേജ് വെച്ചിട്ട് നമ്മൾ ഡോറ് വെച്ച് അടയ്ക്കുന്ന രീതിയിലുള്ള ഒരു അറേഞ്ച്മെൻറ്റാണ് ഇവിടെ ചെയ്തേക്കുന്നത്. അതുപോലെ ഇവിടെയും സ്റ്റോറേജ് തന്നെയാണ്. ഇനി അതിൻ്റെ അടുത്ത് കിച്ചൻ്റെ അടുത്ത സൈഡ് എന്ന് പറയുന്നത് ഇവിടെ ഇതൊരു ഡോറാണ്. ഇവിടെ നമ്മൾ ഷെൽഫ് ഇട്ടിട്ടില്ല. ഇവിടെ നമ്മൾ ഷെൽഫ് ഇടാനും കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇച്ചിരി ഹൈറ്റുള്ള സാധനങ്ങളൊക്കെ വെക്കണമെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ വെക്കാവുന്ന രീതിയിൽ അറേഞ്ച് ചെയ്യാവുന്നതാണ്. പിന്നെ നമ്മൾ ഇവിടെ സിങ്ക് വരുന്ന ബോക്സാണ്. സിങ്ക് വരുന്ന ബോക്സിൻ്റെ താഴെ ഈ ക്യാബിനറ്റ് നമ്മൾ മൾട്ടിവുഡാണ് ഈ ബോക്സിനകം നമ്മൾ ചെയ്തേക്കുന്നത്. ഡോറ് നമ്മൾ മറയം പ്ലൈവുഡിൽ മൈക്ക ലാമിനേഷൻ ഒട്ടിക്കുന്ന രീതിയിൽ തന്നെയാണ് നമ്മളിവിടെ ചെയ്തേക്കുന്നത്. പിന്നെ ഇതിൻ്റെ മേളിൽ വരുന്ന ക്യാബിനറ്റ് ഇവിടെ ക്യാബിനറ്റ് വിത്ത് ഷെൽഫുകളാണ് പ്ലാൻ ചെയ്തേക്കുന്നത്. ഇവിടെ പ്യൂരിഫയർ ആയിരുന്നു ആദ്യം പ്ലാൻ ചെയ്ത്. പിന്നീട് നമ്മൾ പിന്നെ ക്ലയൻറ്റുമായിട്ട് സംസാരിച്ച് അവിടെ പ്യൂരിഫയർ ക്യാൻസൽ ചെയ്തിട്ട് അവിടെ ഇപ്പോൾ ഷെൽഫ് ഇട്ടാൽ മതി എന്നുള്ള രീതിയിൽ നമ്മൾ പ്യൂരിഫയർ പുറത്ത് ചെയ്യുന്ന രീതിയിലാണ് ഇപ്പോൾ അറേഞ്ച്മെൻറ്റ് ചെയ്തേക്കുന്നത്. പിന്നെ അടുത്തത് ഈ സൈഡാണ്. ഈ സൈഡ് വരുമ്പോൾ ഇത് ബ്ലൈൻഡ് കോർണർ വിത്ത് ഷെൽഫ് വരുന്ന രീതിയിലാണ് ഇവിടെ അറേഞ്ച്മെൻറ്റ് ചെയ്തേക്കുന്നത്. അതുപോലെ ടാൻഡം ബോക്സുകളുണ്ട്. ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ പാത്രങ്ങളൊക്കെ നമുക്ക് കമിഴ്ത്തി വയ്ക്കാവുന്ന രീതിയിൽ ഉള്ളൊരു അറേഞ്ച്മെൻറ്റാണ്. ഇവിടെയും ഇതിൻ്റെ താഴെയും ചെയ്തേക്കുന്നത് ടാൻഡം ബോക്സുകളാണ്. അതിന് ശേഷം ഇവിടെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതും ഒരു പുൾ ഔട്ടാണ്. അപ്പോൾ ഇവിടെ ഇപ്പുറത്ത് രണ്ട് പുൾ ഔട്ട് ഈ കിച്ചണിൽ വരുന്നുണ്ട്. പിന്നെ അതുപോലെ ഇതും ഒരു സാധാ ഒരു സ്റ്റോറേജ് വരുന്ന രീതിയിലാണ് ഇവിടെ ചെയ്തേക്കുന്നത്. ഇതിന് അതൊരു ഷെൽഫ് വരണം, ഷെൽഫ് കൂടി ഇടണം, അതിൻ്റെ വർക്ക് കൂടെ ഉണ്ട്. പിന്നെ നമ്മൾ ഈ ക്യാബിനറ്റിൻ്റെ ഇവിടെ ഈ ബോക്സ് ഒന്ന് ഇവിടെ വരുന്ന ഭാഗത്ത് നമ്മൾ GTPT വെച്ചിട്ടുണ്ട്. നമ്മുടെ പാത്രങ്ങളൊക്കെ കഴുകി നമുക്ക് ഇവിടെ വയ്ക്കാവുന്ന രീതിയിൽ നമുക്ക് അറേഞ്ച്മെൻറ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ നമ്മുടെ ഇവിടെ സ്റ്റോറേജ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. മാക്സിമം സ്റ്റോറേജ് കിട്ടാവുന്ന രീതിയിൽ തന്നെയാണ് നമ്മളിവിടെ ചെയ്തേക്കുന്നത്. അതുപോലെ ഇത് ബ്ലൈൻഡ് കോർണറാണ്. ബ്ലൈൻഡ് കോർണറിൽ ഒരു ഷെൽഫ് വരുന്ന രീതിയിലാണ് ഇവിടെ അറേഞ്ച്മെൻറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇത്രയാണ് ഇവിടെ ഉണ്ടായിരുന്ന കിച്ചണിൻ്റെ വർക്കുകളെന്ന് പറയുന്നത്. അപ്പോൾ ഇത് സിംഗിൾ കളറിലാണ് ഇവിടെ ചെയ്തേക്കുന്നത്. അപ്പോൾ അത് വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് തന്നെ ഇവിടെ ഇൻറ്റീരിയർ വർക്ക് നമുക്ക് ചെയ്തെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഉണ്ടായിരുന്നൊരു വർക്കായിരുന്നു ഈ വാഷ് ഏരിയയുടെ വർക്കും, അതുപോലെ മുകളിലൊരു ചെറിയ ലോഫ്റ്റിൻ്റെ വർക്കും വരുന്നുണ്ട്. പിന്നെ ചെറിയൊരു ഫ്രെയിം ആൻഡ് ഷട്ടറിൻ്റെ വർക്ക് കൂടെ വരുന്നുണ്ട്. അങ്ങനെ ടോട്ടൽ അത്രയും വർക്കുകളായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഇത് നമ്മൾ ടോട്ടൽ കംപ്ലീറ്റ് ചെയ്യാൻ നമ്മൾ വേണ്ടി വന്നത് 215,000 നമ്മൾ ഈ വർക്ക് മുഴുവനെ കംപ്ലീറ്റ് ചെയ്തു.